ഗുരുസായി യാത്സുറ എന്ന് പറഞ്ഞ ആനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 2022 ഇറങ്ങി, ഇപ്പോൾ 5 എപ്പിസോഡുകളാണ് ആയിട്ടുള്ളത്. ഏകദേശം 41 എപ്പിസോഡും കണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സീസണിൽ. അപ്പോൾ 1981 ഇറങ്ങിയ ഈ ഒരു ആനിമയ്ക്ക് ഒരു റീബൂട്ട് അല്ല ഒരു റീമേക്ക് ആയിട്ടാണ് ഇപ്പോൾ 2022 ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റി ആനിമേഷനും ആ ഒരു 80s സ്റ്റൈലിലോട് നല്ല ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ആനിമേഷനും ഫ്ലോയും എല്ലാം ഈ ഒരു ആനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോറിയിലോട്ട് പോവുകയാണെങ്കിൽ, അത്താറു എന്ന് പറയുന്ന നായകൻ വളരെ അൺലക്കി ആയിട്ടുള്ളൊരു ആളാണ്. അതായത് പുള്ളി എവിടെ പോയാലും കുറേ അപകടങ്ങളും എല്ലാം സംഭവിക്കും. അപ്പോൾ അറ്റാറു ഒരു ഷിനോബു എന്നൊരു പെൺകുട്ടിയുടെ പുറകെ കുറേ നാളായി ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നു. പിന്നീട് അവർ തമ്മിൽ ഡേറ്റ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം വന്നു പോവുകയാണ്. ആ ഒരു സമയത്താണ് അവിടേക്ക് ആ ഭൂമിയിലേക്ക് ഒരു ഏലിയൻ ഷിപ്പ് വരികയും അവർ ഭൂമി അവരുടെ അടിയണയിലാക്കുകയും ചെയ്യുകയാണ്. അതിനകത്ത് ലീഡർ വന്നിട്ട് ഈ ഭൂമിയിലുള്ളവർക്കൊരു അവസരം നൽകുകയാണ്. അതായത് അറ്റാറു എന്ന് പറഞ്ഞ ഈ നായകനെ അവർ പിക്ക് ചെയ്തിട്ട് പറയുന്നു, ഈ ഭൂമി നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ഒരു ടാഗ് ഗെയിം കളിക്കുകയും അതിനകത്ത് നമ്മുടെ ഈ ലീഡറിൻ്റെ മകളായ ലമ്മിനെ എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്, അപ്പോൾ ആ ക്യാരക്ടറിനെ പിടിക്കുകയാണെങ്കിൽ, ആ ഒരു തലയിൽ പിടിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഭൂമി ഇവർക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ആ ഒരു വലിയൊരു ചുമതല അറ്റാറു എന്ന് പറഞ്ഞ നമ്മുടെ നായകൻ്റെ ഉള്ളിലോട്ട് വന്ന് വീഴുകയാണ്. അതോടുകൂടി അവിടെയുള്ള എല്ലാ ആളുകളും പുള്ളിയുടെ അടുത്ത് വന്ന് ജയിക്കണം ജയിക്കണം, എങ്ങനെയാലും ഭൂമി തിരിച്ചു പിടിക്കണം, അവരുടെ ലൈഫ് അതിനെ ഡിപ്പെൻഡ് ചെയ്താവുകയാണ്. അങ്ങനെ ആ ഒരു ടാഗ് ഗെയിമിൽ അവിടെ വെച്ച് ലെമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവൻ തോൽപ്പിക്കുകയും, അപ്പോൾ അറ്റാറു എന്ന് പറഞ്ഞ ക്യാരക്ടർ എവിടെ കണ്ടാലും പെൺപിള്ളേർ കണ്ടാലും അതിൻ്റെ പുറകെ പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഷിനോബു എന്ന പെൺകുട്ടിയായിട്ട് സെറ്റ് ആവുന്നില്ല ഇടയ്ക്ക്. അവൻ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു, ഓരോ പെൺകുട്ടി പോകുകയും അതിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് ലെമ്മ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടറെ കാണുമ്പോൾ തന്നെ അവൻ ടാഗ് കളിക്കാമെന്നുള്ള രീതിയിൽ സമ്മതിക്കുകയാണ്. പക്ഷേ അവൻ അറിയാത്ത കുറേ കാര്യങ്ങൾ പിന്നീട് ആ ഗെയിമിലേക്ക് വരുമ്പോൾ അറിയുകയാണ്. അതായത് ഇവൾക്ക് കുറേ സൂപ്പർ പവേഴ്സ് ഉണ്ട്, പറക്കാൻ പറ്റും ഇതൊക്കെ. അപ്പോൾ താഴേക്കൂടെ ഓടി മാത്രമാണ് ഇവളെ പിടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ അവർ ആ ഗെയിമിൽ ജയിക്കുകയും പിന്നീട് ആ ഒരു ഇതുകൊണ്ട് തന്നെ ഇവൻ ഈ ഭൂമിയെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവസാനമായി ആ ഒരു ഭൂമിയിൽ ജയിക്കുന്നതോടുകൂടി ലം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവനോട് ഇഷ്ടമാണെന്ന് പറയുകയും ഇവനെ മാരി ചെയ്യുകയും എല്ലാം ചെയ്യുകയാണ്. അവൻ എതിർത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവർ രണ്ടുപേരും മാരി ചെയ്യുകയാണ്. പക്ഷേ അറ്റാറു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്, നമ്മുടെ ഷിനോബു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടി നമ്മുടെ അറ്റാറു ശ്രമിക്കുകയും, പക്ഷേ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ലം വിടുകയില്ല. അവൾ അവളുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് ഇവർ രണ്ടുപേരും കാണാതിരിക്കാനും അതുപോലെ തന്നെ ഇവരെ സംസാരിക്കാതിരിക്കാനുമുള്ള ഈ സകല പരിപാടിയും ഒപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വളരെ രസകരമായി നല്ലൊരു രീതിയിലുള്ള കോമഡി എലമെൻറ്റിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ആനിമയാണ് ഇത്. പിന്നീട് കുറേ ഇനി പോകുന്നതോടും ഇതിൻ്റെ ഒരു നല്ലൊരു മാങ്കയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ആ മാങ്കയുടെ കറക്റ്റ് ആക്യുറേറ്റ് അഡാപ്റ്റേഷൻ അല്ല, ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു അഡാപ്റ്റേഷൻ അല്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ കുറച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിലും വളരെ നല്ലൊരു അഡാപ്റ്റേഷൻ തന്നെയാണെന്ന് പറയാം. കുഴപ്പമില്ല, നമുക്ക് കണ്ടറിയാം. അങ്ങനെ അധികം ഡീറ്റെയിൽസ് ഒന്നും മിസ്സങ്ങി ആയിട്ടില്ല. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് മാങ്ക വായിക്കണമെങ്കിൽ ട്രൈ ചെയ്ത് പോകുക. വളരെ നല്ലൊരു ആനിമയായിരിക്കും ഇത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഇറങ്ങുന്നതനുസരിച്ച് കണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് കണ്ടുപോകാം, അല്ലെങ്കിൽ മൊത്തം ഇറങ്ങിയിട്ട് കാണേണ്ടവർക്ക് അങ്ങനെയായാലും കാണാം.